Hi friends, Foods of Etiquette oru pudhiya video like ellavarkkum swagatham. Innu njan vannirikkunnathu oru kulfi recipe aayittana Kesar Pista kulfi. Appo adengineyanu thayaarakkanadu nokka. Kuttikalkkum valiyavarkkum okke oru pole ishtapettuna nalla super aayittulla oru recipe aanu idu. Appo first njan idu oru paathram vechittundu. Adilekku paalaanu olichu kodukkunnathu. Njan ippo idilekku olichu kodukkunnathu 1 liter paalaanu. Full cream milk aanu edukkunnathu. ഇതുപോലെ നല്ല തിക്ക് ആയിട്ടുള്ള പാലുണ്ടല്ലോ അങ്ങനത്തെ പാലാണ് നമ്മൾ എടുക്കേണ്ടത് ഈ പാലൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പാലൊന്ന് തിളച്ചു വരട്ടെ ഇപ്പം ഈ പാൽ നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുവാണ് ഈ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും പിന്നെ ഒന്ന് തിക്കായി കിട്ടാനും ആ ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കുക ഈ പാല് കുറുകി വരണം ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കാനില്ല ഇനി കുറച്ച് പിസ്ത വേണം അതുപോലെ തന്നെ കേസർ കുൽഫി ആണല്ലോ കേസർ വേണം അതായത് സാഫ്രോൺ കുങ്കുമപ്പൂവ് പിന്നെ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര അത്രയും മാത്രമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ പാലൊന്ന് തിക്കായി എടുക്കാനായിട്ടുള്ള സമയമാണ് നമുക്ക് വേണ്ടത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ പാലൊന്ന് തിക്കായി വന്നതിന് ശേഷം കാണിക്കാം ഇപ്പം ഇതുകൊണ്ട് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഈ സ്പാച്ചില് കാണുമ്പോൾ മനസ്സിലാവത്തില്ലേ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി വേണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ആദ്യമേ നമ്മൾ അത്രയും പാലി പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല മധുരമായിരിക്കും ഇത് തിക്കായി വന്നതിന് ശേഷം അത്രയും പഞ്ചസാരയുടെ ആവശ്യം നമുക്ക് വരത്തില്ല ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ് ഒരു 10 പിസ്ത കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുവാണ് ഇതൊരു 2 പിഞ്ച് സാഫ്രോൺ ആണ് കുങ്കുമപ്പൂവ് അത് ഞാൻ അല്പം പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനാണ് നമ്മൾ കേസർ എന്ന് പറയുന്നത് അപ്പൊ ഇതോട് ചേർത്ത് കൊടുക്കാം 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലിങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ പാത്രത്തിന്റെ അടിയിൽ കരിഞ്ഞു പിടിക്കരുത് അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റേ മാറിപ്പോവും അപ്പൊ നമ്മളതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം അപ്പൊ 2 മിനിറ്റിന് ശേഷം നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം വേണം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പൊ മധുരമൊക്കെ ഒന്ന് നോക്കുക ഇപ്പൊ ഞാനത് തണുക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുണ്ടോ ഇതുപോലെ തിക്കായിട്ടാണ് ഇരിക്കേണ്ടത് ഇത് നമുക്ക് പ്ലാസ്റ്റിക് ഗ്ലാസ്സിലേക്ക് ഫില്ല് ചെയ്യാം നമ്മൾ സാധാരണ വെള്ളം കുടിക്കാനൊക്കെ വാങ്ങിയത് ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ പേപ്പറിൻ്റെ അല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ അതിൽ നമുക്ക് ഫില്ല് ചെയ്യാം ഇതിപ്പോൾ ഐസ്ക്രീമിൻ്റെ തന്നെ ഗ്ലാസസ് ആണ് അപ്പം അതിലേക്ക് ഞാനിതങ്ങ് ഫില്ല് ചെയ്യുകയാണ് ഇത്ര ഒരു 3/4 ഭാഗത്തോളമാണ് ഫില്ല് ചെയ്തേക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഒരു 3 ഗ്ലാസ്സിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ 3 ഗ്ലാസ്സിൽ നിറച്ച് കിട്ടിയിട്ടുണ്ട് 1 ഗ്ലാസ്സിൽ കുറച്ച് കുറവുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിതൊന്ന് കവർ ചെയ്യാം ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം ഒന്നുകിൽ ഓവർനൈറ്റ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം അതിനുശേഷമാണ് ഇത് സെറ്റായി കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം ഇപ്പോൾ നമ്മൾ ഈ കേസർ പിസ്ത കുൽഫി തയ്യാറാക്കി വെച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് എടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുവാണ് ആക്ച്വലി കുൽഫിക്ക് ഇതുപോലത്തെ സ്റ്റിക്ക് അല്ല വേണ്ടത് ഉരുണ്ടിരിക്കുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ അതാണ് വേണ്ടത് ഇനി ഇത് ഇതിന്റെ സെന്ററിലേക്ക് നമുക്കൊന്ന് കടത്തിവിടാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് പതിയെ ഇതിൽ നിന്ന് റിമോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ എടുക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ